വിക്കാൻമെഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും നിർണായകമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കാത്തിരുന്ന പ്ലസ് ടുവിൻ്റെ പരീക്ഷാ ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ്. ദ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്. അതായത് നിങ്ങളുടെ ഈ വരുന്ന രാത്രി ഉറക്കം നഷ്ടപ്പെട്ടതായിരിക്കാം. പക്ഷേ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ടെൻഷനൊന്നും വേണ്ട. കാരണം എസ് എൽ സിയുടെയും പ്ലസ് വണ്ണിൻ്റെയും പരീക്ഷാ ഫലം കണ്ട് അതിജീവിച്ച് വളർന്നു വന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൂളായിട്ട് ചില്ലായിട്ടിരിക്കുക. എന്തായാലും നമ്മൾ പരീക്ഷ എഴുതിയതിൻ്റെ മാർഗ്ഗമായിരിക്കും പ്ലസ് ടുവിന് വരിക. എസ് എൽ സിയെ പോലെ വാരി വലിച്ച് മാർക്കുകൾ നൽകുന്ന ശീലമൊന്നും പ്ലസ് ടുവിന് ഇല്ല എന്നുള്ളത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഏകയുള്ള ആശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തവണ ഗ്രേസ് മാർക്ക് ഉണ്ട്. കഴിഞ്ഞ തവണത്തെ വിദ്യാർത്ഥികൾക്ക് ഇല്ലാതിരുന്ന ഗ്രേസ് മാർക്ക് ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് ആകെയുള്ള സന്തോഷം. അപ്പോൾ എന്തായാലും പ്ലസ് ടുവിൻ്റെ പരീക്ഷാ ഫലം വരാനിരിക്കെ ചില അപ്ഡേറ്റുകൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചില വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തത് പ്ലസ് വണ്ണിൽ വളരെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ, പ്ലസ് വണ്ണിൽ ഡബിൾ പാസിനോടോ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ പാസ്സാകാത്ത 24 എന്ന് പറയുന്ന കട്ട് ഓഫ് മാർക്ക് കവർ ചെയ്യാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ല എങ്കിൽ നിങ്ങളൊന്ന് പേടിച്ചോളുക. കാരണം പ്ലസ് ടുവിൻ്റെ വാല്യുവേഷനും അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ വാല്യുവേഷൻ കുറച്ച് ടഫ്, അതായത് കഴിഞ്ഞ എല്ലാ തവണത്തെയും പോലെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ വാരി വലിച്ചുള്ള മാർക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഗ്രേസ് മാർക്ക് ഇല്ലാത്ത പ്ലസ് വണ്ണിന് 24 മാർക്കില്ലാത്ത വിദ്യാർത്ഥികൾ ഒന്ന് സൂക്ഷിച്ചുകൊള്ളുക. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ഇംഗ്ലീഷ് വിദ്യാർത്ഥികളെ വലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ തവണ ഏറ്റവും അധികം എ പ്ലസ്സുകൾ, ഫുൾ എ പ്ലസ്സുകളും ഫുൾ മാർക്കുകളും വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുത്തിയത് ഇംഗ്ലീഷാണ്. എസ് എൽ സിയെ പോലെയുള്ള ഒരു വാല്യുവേഷൻ അല്ല പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ. ഇംഗ്ലീഷിന് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യുവേഷനാണ് അധ്യാപകർ നടത്തുന്നത്. ഒരു പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ പോലും ഇംഗ്ലീഷിന് വളരെ പിന്നോക്കം പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് വളരെ ബാലികേറാമലയായിരിക്കും വിദ്യാർത്ഥികൾക്ക്. പക്ഷേ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ വളരെ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുക. മലയാളവും ഇംഗ്ലീഷ്, മലയാളവും ഹിന്ദിയും സംസ്കൃതവും അറബും എല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടം പോലെ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. പിന്നീട് വരുന്ന ഓപ്ഷണൽ സബ്ജക്റ്റുകൾ, പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങൾ പറയുകയാണെങ്കിൽ മാത്സൊന്നും പ്ലസ് ടുവിന് അത്ര പ്രയാസകരമാകാറില്ല. ഫിസിക്സ് ആണ് വിദ്യാർത്ഥികളെ ഏറ്റവും അധികം വലയ്ക്കുന്നത് പ്ലസ് ടു പരീക്ഷയിലേക്ക് വരുമ്പോൾ. ഇത്തവണയും ഫിസിക്സ് കുറച്ച് പ്രയാസമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. കെമിസ്ട്രിയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ വലയ്ക്കുന്നുണ്ട്. സുവോളജിയിലെയും ബോട്ടണിയിലെയും ചില ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രയാസകരമായിരുന്നു. എങ്കിലും എ പ്ലസ് അല്ലെങ്കിൽ തോക്കുന്ന തലത്തിലേക്കൊന്നും ആ വിഷയങ്ങൾ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നീട് കൊമേഴ്സിലേക്ക് വരുമ്പോൾ അക്കൗണ്ടൻസി വിദ്യാർത്ഥികൾക്ക് കുറേ പ്രയാസമായിരുന്നു. പക്ഷേ എക്കണോമിക്സിൽ വിദ്യാർത്ഥികൾ പരമാവധി സ്കോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സ്റ്റാറ്റും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള റിസൾട്ടുകൾ നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെയും എക്കണോമിക്സ് അതോടൊപ്പം തന്നെ ചില ഹ്യൂമാനിറ്റീസിൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റുകളൊക്കെ പലതാണ്. പക്ഷേ ഹിസ്റ്ററി വിദ്യാർത്ഥികൾക്ക് വാരി വലിച്ചെഴുതാൻ പറ്റുന്ന, കാരണം കയ്യിൽ നിന്ന് ഒരുപാട് എഴുതാൻ പറ്റുന്ന വിഷയമായതുകൊണ്ട് ഹിസ്റ്ററി വലിയ ടെൻഷനില്ല. പക്ഷേ എക്കണോമിക്സ് ചില പ്രയാസങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കാറുണ്ട്. പൊളിറ്റിക്കൽ സയൻസും അത്യാവശ്യം കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലും വലിയ ടെൻഷനില്ല. സ്റ്റാറ്റും വിദ്യാർത്ഥികൾക്ക് ആശ്വാസം പകരുന്നതാണ്. സോഷ്യോളജിയും വിദ്യാർത്ഥികൾക്ക് ആശ്വാസം പകരുന്ന വിഷയങ്ങളാണ്. ഹ്യൂമാനിറ്റീസിൽ പക്ഷേ ഈ മാർക്ക് വളരെ കുറഞ്ഞ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഒരു മൂന്നാം ഗണ പൗരന്മാരായിട്ടാണ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ കാണുന്നത്. ഞാനും ഒരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം, അതായത് വേറെ ഒന്നിനും അഡ്മിഷൻ കിട്ടാതെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ എടുക്കുന്ന വിഷയമാണ് ഹ്യൂമാനിറ്റീസ്. അതുകൊണ്ടാണ് അവിടെ ഗ്രേസ് മാർക്കിൻ്റെ കാര്യത്തിൽ, അവിടെ വിജയ ശതമാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറവ് നിൽക്കുന്നത് ഹ്യൂമാനിറ്റീസാണ്. അതായത് പഠിക്കാത്ത നടക്കുന്ന പിള്ളേർ എടുക്കുന്ന വിഷയമാണ് ഹ്യൂമാനിറ്റീസ് എന്നൊരു ധാരണ പൊതുവെയുണ്ട്. അത് ഏകദേശം ഒരു പകുതി ശതമാനത്തോളം ശരിയാണ്. കാരണം മാർക്ക് വളരെ കുറഞ്ഞ വിദ്യാർത്ഥികൾ, പഠിക്കാൻ വല്ല താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഹ്യൂമാനിറ്റീസിൽ വിജയ ശതമാനം വളരെ കുറയുന്നത്. എന്തായാലും ഇത്തവണയും സയൻസ് അതിൻ്റെ റെക്കോർഡ് കരസ്ഥമാക്കും. സയൻസ് വിഷയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനവും ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ്സുകളും ഏറ്റവും കുറവ് എന്ന ആ റെക്കോർഡ് ഹ്യൂമാനിറ്റീസിന് തന്നെയായിരിക്കും ഇത്തവണയും. ഇതാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ബൈ.